എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇത് വിതരണം ചെയ്യേണ്ട സമയമാണ്. ജൂൺ മാസത്തിൽ തന്നെയാണ് തുക വിതരണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പ് പ്രധാനമന്ത്രി ആദ്യമായിട്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ മന്ത്രിസഭ അധികാരമേറ്റതിനു ശേഷം ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പ് എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യമാണ്. അപ്പോൾ തുക എപ്പോൾ വിതരണം ചെയ്യും, ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം. നമുക്കറിയാം, സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്രത്തിലെ പുതിയ മന്ത്രിസഭ രൂപം കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ് മൂന്നാമതും അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയാകുന്ന ആളായി ഇപ്പോൾ നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 17-ാമത്തെ ഗഡു നൽകാനുള്ള ഈ ഒരു 17-ാമത്തെ ഗഡു നൽകുന്നതിന് വേണ്ടിയുള്ള സൈനാണ്. ഇതിൽ 9.3 കോടി കർഷകർക്ക് ഏകദേശം 20,000 കോടി രൂപയാണ് നൽകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാരണം ഒരു മാസം വൈകിയാണ് ഗഡു നൽകിയതെന്ന് ഇപ്പോൾ മോദിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കോൺഗ്രസ് എത്തിയിട്ടുമുണ്ട്. പക്ഷെ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളൊരു കാര്യം അവരാരും ഓർക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഇപ്പോൾ ഇതിനെ സൈൻ ചെയ്ത് പ്രധാനമന്ത്രി ധനമന്ത്രാലയത്തിന് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ തുക ഇനി എന്നാണ് വിതരണം ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മറ്റു പല ആളുകളും ചോദിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ധനമന്ത്രാലയത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. പരമാവധി അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച, അതിനുള്ളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കാം. ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, കിസാൻ സമ്മാൻ നിധി തുക 8,000 രൂപയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. 8,000 രൂപയിലേക്ക് എത്തി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല എന്ന് മാത്രമാണ്. നമ്മുടെ സംസ്ഥാനം കൂടുതലായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് വിഭവങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതലായിട്ടും അവിടെ ഇതുപോലെ ധാന്യങ്ങൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിന്റെ തുടക്കഘട്ടത്തിലും രാജസ്ഥാനിൽ മാത്രം കിസാൻ സമ്മാൻ നിധി തുക 6,000 രൂപ കേന്ദ്ര സർക്കാരിന്റെയും ഇതുകൂടാതെ 2,000 രൂപ കൂടി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായിട്ടും മുഴുവനായി 8,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത് എത്തുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തുക കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് 8,000 രൂപയിലേക്കൊക്കെ എത്തുകയുള്ളൂ. ഇതിനെയായാലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ നടപടിയൊക്കെ തുടങ്ങി. രാജസ്ഥാനിൽ തുക 8,000 രൂപയിലേക്ക് എത്തി, അത് തന്നെ വലിയ കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ തുക മറ്റുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ വീതം വെച്ച് വർദ്ധിപ്പിക്കാൻ യാതൊരു സാധ്യതയും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല. കാരണം നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്ത് ഇതൊന്നും നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും കിട്ടാനുള്ള സാധ്യതയും ഇല്ല. അപ്പൊ ഇതുതന്നെ ആയാലും നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ആദ്യത്തെ തുകയായിട്ട് വിതരണം ചെയ്യുന്നത് ഇതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ തുക അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്യും.